ബ്രൂസ്ലിയെ കൊന്നതാണോ കൊല്ലിച്ചതാണോ? അദ്ദേഹം മദ്യപിക്കാറുണ്ടായിരുന്നോ? ബ്രൂസ്ലിക്ക് ശത്രുക്കളുണ്ടായിരുന്നു? അങ്ങനെ നിരവധി തിയറികൾ, കോൺസ്പിറസി തിയറികൾ ബ്രൂസ്ലിയുടെ മരണത്തിന് ശേഷം കേൾക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഇറങ്ങുകയുണ്ടായി. എന്തൊക്കെയായാലും ബ്രൂസ്ലിയെ കുറിച്ചിട്ട് 2018 ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ബുക്ക് ഇറങ്ങുകയുണ്ടായി, ബ്രൂസ്ലി എ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. മാത്യു പോളി എന്ന ഒരാളാണ് ആ ബുക്ക് എഴുതിയത്. ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ട് ബ്രൂസ്ലിയെ കുറിച്ചിട്ടുള്ള ചില മിത്തുകൾ, അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹോളിവുഡിലെ വലിയ മദ്യവും മയക്കുമരുന്നും അങ്ങനെയെല്ലാം വിളമ്പുന്ന പാർട്ടികളിൽ ബ്രൂസ്ലി പങ്കെടുക്കാറില്ലായിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്രൂസ്ലിയുടെ ശരീരത്തിന് ഏഷ്യൻ ഗ്ലോവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം അലട്ടിയിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള 35% വരുന്ന ജനങ്ങളെ വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏഷ്യൻ ഗ്ലോവിംഗ് എന്ന് പറയുന്നത്. അതായത് മദ്യം ഇത്തരം ആളുകളുടെ ശരീരത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അതിനെ മെറ്റാബോളൈസ് ചെയ്യാൻ പാകത്തിനുള്ള എൻസൈമുകൾ ഇത്തരം ആളുകളുടെ ശരീരത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇവരുടെ ശരീരം ചുവക്കുകയും ഒപ്പം തന്നെ അമിതമായി വിയർക്കുകയും മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത് ബ്രൂസ്ലിയെയും അലട്ടിയിരുന്നു. അതുകൊണ്ട് ബ്രൂസ്ലി ഇത്തരം മദ്യപിക്കുന്ന പാർട്ടികളിൽ നിന്ന് മാറി നിന്നു. ഇതാണ് പൊതുവെ ബ്രൂസ്ലി മദ്യം ഉപയോഗിക്കാറില്ല എന്നൊരു വിശ്വാസം വരാൻ കാരണം. എന്നാൽ ഇത് തീർത്തും തെറ്റാണെന്നാണ് മാത്യു പോളി ഈ ബുക്കിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ബ്രൂസ്ലി ജാപ്പനീസ് നിർമ്മിതമായിട്ടുള്ള സെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക ഇനത്തിൽപ്പെട്ട മദ്യം ഉപയോഗിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മദ്യം ബ്രൂസ്ലിയുടെ ശരീരത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ബ്രൂസ്ലിയെ കുറിച്ചിട്ട് ഏറ്റവും അധികം പ്രചരിക്കുന്ന ഒരു കാര്യമാണ് ബ്രൂസ്ലി തീരെ മദ്യപിക്കാറില്ല എന്നുള്ളത്. അത് തീർത്തും തെറ്റാണെന്നാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്. ബ്രൂസ്ലിയുടെ പേരിൽ പ്രചരിക്കുന്ന മറ്റൊരു നുണയാണ് കുങ്ഫു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടി വി സീരീസിൻ്റെ തിരക്കഥ ബ്രൂസ്ലിയാണ് രചിച്ചത് എന്നുള്ളത്. ഇത് തീർത്തും തെറ്റാണ്. 1969 രണ്ട് ജൂത കോമഡി റൈറ്റർമാരായിട്ടുള്ള ഫ്രണ്ട് ലാൻഡറും സ്പീൽമാനും എന്നീ രണ്ട് വ്യക്തികളാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ തിരക്കഥ രചിച്ചത്. ഇത് ഈ തിരക്കഥ അവർ രചിച്ചത് ഇതൊരു സിനിമയാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് അവർ വാർണർ ബ്രദേഴ്സിനെ അന്നത്തെ കാലത്ത് സമീപിച്ചു. എന്നാൽ ഇതിൽ സംതൃപ്തരാവാതിരുന്ന വാർണർ ബ്രദേഴ്സ് അവരുടെ ടി വി ഡിവിഷനിലേക്ക് ഈ തിരക്കഥ പിന്നീട് കൈമാറുകയാണ് ചെയ്തത്. ശേഷം 1971 ഇതൊരു ടി വി സീരീസ് ആയിട്ട് പുറത്തു വരികയുണ്ടായി. ബ്രൂസ്ലിയേക്കാൾ കേമനായിട്ടുള്ള മറ്റൊരു ഫൈറ്റർ അദ്ദേഹം ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് വോങ് ജാക്മാൻ എന്നാണ്. എന്നാൽ ഇത് തീർത്തും തെറ്റാണ്. വോങ് ജാക്മാൻ ചൈന ടൗണിലെ, അതായത് അമേരിക്കയിലെ ചൈന ടൗണിലെ ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു ജീവനക്കാരനായിരുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു കുങ്ഫു മാസ്റ്ററായിരുന്നു. എന്നാൽ അദ്ദേഹം ബ്രൂസ്ലിയെ പോലെ ഫേമസ് അല്ലായിരുന്നു. അതിനാൽ ബ്രൂസ്ലിയെ പോലെ ഒരു വലിയ ഫിഗറിനോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് പേരും പ്രശസ്തിയും ലഭിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഒരിക്കൽ പരസ്യമായി അദ്ദേഹം ബ്രൂസ്ലിയുമായിട്ട് ഫൈറ്റ് വെച്ചത്, അല്ലെങ്കിൽ ഫൈറ്റിന് തയ്യാറായത്. എന്നാൽ അതിനുശേഷം ചില നുണകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. ബ്രൂസ്ലിയേക്കാൾ മികച്ചത് താനാണ്, അങ്ങനെ ഒരു തരം സ്വയം പി ആർ വർക്ക് നടത്തിയിട്ട് ഫേമസ് ആയ ഒരാളാണ് ഈ വോങ് ജാക്മാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരാൾ എന്ന് പറയുന്നത് ബ്രൂസ്ലിയേക്കാൾ മികച്ച ഒരു ഫൈറ്റർ അല്ലായിരുന്നു. എന്താണ് ബ്രൂസ്ലിയും വോങ് ജാക്മാനും തമ്മിലുള്ള ശത്രുതയുടെ യഥാർത്ഥ കാരണം? ഇതിൻ്റെ കാരണം ചെന്നെത്തുന്നൊരു രസകരമായിട്ടുള്ളൊരു കഥയിലേക്കാണ്. ഒരിക്കൽ അമേരിക്കയിലെ ചൈന ടൗണിൽ വെച്ച് ബ്രൂസ്ലി പാരമ്പര്യവാദികളായിട്ടുള്ള കുംഫു അധ്യാപകരുമായിട്ട് വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതിൻ്റെ കാരണം പറയപ്പെടുന്നത് ബ്രൂസ്ലിയാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് വർണ്ണത്തിനും വംശത്തിനും അതീതമായി എല്ലാ ജനങ്ങൾക്കും കുംഫു അഭ്യസിപ്പിക്കാൻ തുടങ്ങിയത്. ഇത് പാരമ്പര്യവാദികളായിട്ടുള്ള പല അധ്യാപകരെയും ചൊടിപ്പിച്ചു. അവർ ബ്രൂസ്ലിയെ പരസ്യമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുന്നതിൻ്റെ അടുക്ക് ബ്രൂസ്ലി അവരെ വെല്ലുവിളിക്കുകയുണ്ടായി. അതായത് നിങ്ങൾ പല്ലുകൊഴിഞ്ഞ കടുവകളാണെന്നും കാലഹരണപ്പെട്ട അടവുകളുമായിട്ട് ജീവിക്കുന്നവരുമാണെന്നായിരുന്നു ബ്രൂസ്ലി പറഞ്ഞത്. ഇതേ സമയം ആ സദസ്സിലുണ്ടായിരുന്ന ഡേവിഡ് ചിൻ എന്ന് പറഞ്ഞിട്ടൊരു കുംഫു വിദ്യാർത്ഥി, ഇതിൽ പ്രകോപിതനായിട്ട് ബ്രൂസ്ലിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് വോങ് ജാക്മാൻ എന്ന ഈ റെസ്റ്റോറൻ്റ് ജീവനക്കാരനും അതിനേക്കാൾ ഉപരി മറ്റൊരു കുംഫു അധ്യാപകനുമായിട്ടുള്ള ഇദ്ദേഹത്തിനെ കൂലിക്കെടുത്തത്, അതായത് ബ്രൂസ്ലിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ശേഷം ബ്രൂസ്ലിയും വോങ് ജാക്മാനും തമ്മിൽ ഫൈറ്റ് നടക്കുകയുണ്ട്. പക്ഷേ ആ ഫൈറ്റ് നടന്ന ആളുകൾ പറയുന്നത് വോങ് ജാക്മാൻ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ വളരെ കഷ്ടിയാണ് ബ്രൂസ്ലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ്. എന്നാൽ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം വോങ് ജാക്മാൻ്റെ ആളുകൾ ബ്രൂസ്ലിയുടെ പേരിൽ നുണകൾ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബ്രൂസ്ലിയെ വോങ് ജാക്മാൻ തോൽപ്പിച്ചു എന്ന തരത്തിൽ. അതുകൊണ്ടാണ് മറ്റ് പല കോൺസ്പിറസി തിയറികളും വന്നത്. ബ്രൂസ്ലിയേക്കാൾ മികച്ച ഫൈറ്ററാണ് വോങ് ജാക്മാൻ എന്ന തരത്തിൽ. യഥാർത്ഥത്തിൽ ആ ഫൈറ്റിൽ ജയിച്ചത് ബ്രൂസ്ലി ആയിരുന്നു. ഏറ്റവും അധികം കോൺസ്പിറസി തിയറീസ് ബ്രൂസ്ലിയുടെ പേരിൽ വന്നത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്.
ബ്രൂസ്ലി മരിക്കുന്നത് ഒരു തായ്വാനീസ് ആക്ട്രസിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ്. ഒരു സിനിമയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൂസ്ലിയും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള റെയ്മണ്ട് ചോയും ഈ ആക്ട്രസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തിയത്. മീറ്റിംഗ് കഴിഞ്ഞതിൻ്റെ ശേഷം ബ്രൂസ്ലിക്ക് ശക്തമായി ഒരു തലവേദന അനുഭവപ്പെട്ടു. അദ്ദേഹം ഒരു പെയിൻ കില്ലർ കഴിച്ച് ഉറങ്ങാൻ പോയി. എന്നാൽ അത് ബ്രൂസ്ലിയുടെ അവസാന ഉറക്കം ഉറക്കത്തിൻ്റെ അടുക്ക് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. ഇതിന് ശേഷമാണ് നിരവധി കോൺസ്പിറസി തിയറീസ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നത്. അതായത് ബ്രൂസ്ലിയെ തായ്വാനീസ് നടി കൊന്നതാണ്. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ബ്രൂസ്ലിയെ റെയ്മണ്ട് ചോ ബിസിനസ്സിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി കൊന്നതാണ്. മറ്റൊരാൾക്കാർ പറയുന്നത് ചൈനീസ് ക്വട്ടേഷൻ ഗാങ്സ് അല്ലെങ്കിൽ അധോലോക സംഘങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് കൊന്നതെന്നാണ്. മറ്റ് ഒരു വിഭാഗം പറയുന്നു ജാപ്പനീസ് നിഞ്ചകളാണ് ബ്രൂസ്ലിയെ കൊന്നതെന്ന്. മറ്റൊരു വിഭാഗം പറയുന്നു ഹോളിവുഡിൽ ബ്രൂസ്ലിയിനോട് ശത്രുതയുള്ള ആളുകൾ അദ്ദേഹത്തിനെ കൊല്ലിച്ചതാണ്. ഇങ്ങനെ നിരവധി കോൺസ്പിറസി തിയറീസ് ബ്രൂസ്ലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നു. പക്ഷേ എന്നാൽ ഈ ബുക്ക് പറയുന്നത് ബ്രൂസ്ലിയുടെ യഥാർത്ഥ മരണത്തിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നത് മരണത്തിന് മുൻപായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ബ്രൂസ്ലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഗ്രന്ഥി നീക്കം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതുമൂലം ആകാം ബ്രൂസ്ലിയുടെ മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. മാത്രമല്ല ബ്രൂസ്ലിയുടെ മരണം സംഭവിക്കുന്ന സമയത്ത് ഹോങ്കോങ്ങിൽ വളരെയധികം ചൂടുള്ള ഒരു സമയം കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കാര്യമെന്നാണ് ഈ ബുക്ക് പറയാൻ ശ്രമിക്കുന്നത്.